Hello friends, welcome to Vista Mallu. In this video, Geany IDE ഉപയോഗിച്ചുകൊണ്ട് programming languageകൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെ റൺ ചെയ്യിക്കാം എന്നതിനെ പറ്റിയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. IDE എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് എന്നാണ്. ഈ സോഫ്റ്റ്വെയർ ഞാൻ പ്രധാനമായും പരിചയപ്പെടുത്തുന്നത് പ്രോഗ്രാമുകൾ പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ ഓൺലൈൻ ക്ലാസുകൾ മൂലം ലാബുകളിൽ പ്രോഗ്രാമുകൾ ചെയ്യാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കും വേണ്ടിയാണ്. അപ്പോൾ കമ്പ്യൂട്ടറിൽ എങ്ങനെ Geany ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. Geany എന്നത് ഒരു IDE ആയതുകൊണ്ട് തന്നെ ഒരു കമ്പൈലറും പ്രോഗ്രാമുകൾ റൺ ചെയ്യാൻ ആവശ്യമാണ്. സി അല്ലെങ്കിൽ സി പ്ലസ് പ്ലസ് പ്രോഗ്രാം Geany റൺ ചെയ്യിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സി പ്ലസ് പ്ലസിന് വേണ്ടിയിട്ടുള്ള കമ്പൈലർ ഡൗൺലോഡ് ചെയ്യുന്നു. ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മിൻജി ഡബ്ല്യു എന്ന് പറയുന്ന കമ്പൈലറാണ്. നമുക്ക് പ്രോഗ്രാം ചെയ്യാനുള്ള കമ്പൈലറും അതുപോലെ തന്നെ IDEയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രോഗ്രാം നമ്മുടെ കമ്പ്യൂട്ടറിൽ റൺ ആകൂ. ഞാൻ Geany റെക്കമെൻഡ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് ഉപയോഗിക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ വളരെയധികം റാമോ ഒന്നും കൺസ്യൂം ചെയ്യുന്നതല്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ലോയിൻ്റെ VC-യിലൊക്കെ റൺ ആകുന്നതാണ്. നിങ്ങൾക്ക് എക്ലിപ്സ് IDE അതുപോലെ വിഷ്വൽ സ്റ്റുഡിയോ പോലെയുള്ള IDEകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവയിലെല്ലാം നമുക്ക് കമ്പൈലറുകൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എക്ലിപ്സിൽ നമ്മൾ മിൻജി ഡബ്ല്യു കമ്പൈലർ തന്നെയാണ്, അതുപോലെ വിഷ്വൽ സ്റ്റുഡിയോയിൽ വിഷ്വൽ സ്റ്റുഡിയോയുടെ തന്നെ കമ്പൈലർ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കമ്പൈലറും IDEയും എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് Geany എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം. Geany ORG എന്ന വെബ്സൈറ്റിലേക്ക് നമ്മൾ ആദ്യം തന്നെ ചെല്ലുക. അവിടെ ഡൗൺലോഡ് Geany എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ Geany ഫയൽ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്നത് വിൻഡോസിന്റെ OS ആണ്, അതുകൊണ്ട് തന്നെ വിൻഡോസിന് വേണ്ടിയുള്ള ഫയൽ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നു. ഈ ഒരു exe ഫയൽ ഡൗൺലോഡ് ആയിക്കഴിഞ്ഞ് ഫയൽ മാനേജറിലോ ബ്രൗസറിലോ വഴി ഓപ്പൺ ആക്കി ഈ പ്രോഗ്രാം നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യിക്കാൻ സാധിക്കും. Geany ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ റൺ എന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. സാധാരണയായി ഒരു പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ തന്നെ ഇതും ഇൻസ്റ്റാൾ ചെയ്യുക. ഓപ്ഷനുകളോ മറ്റോ ഒന്നും നമ്മൾ മാറ്റി നൽകേണ്ടതില്ല. Geany ഇൻസ്റ്റാൾ ആയതിനു ശേഷം ഒരു പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഒരു സി പ്രോഗ്രാം പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് റൺ ആവുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മൾ പ്രോഗ്രാം സേവ് ചെയ്ത് കമ്പൈൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു എറർ ആയിരിക്കും കാണാനായിട്ട് സാധിക്കുക. ഇത് നമുക്ക് അതിനുള്ള കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്യാത്തതാണ്. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മിൻജി ഡബ്ല്യു എന്ന കമ്പൈലറും ആവശ്യമാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ വിൻഡോസിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. മിൻജി ഡബ്ല്യു ഡൗൺലോഡ് ചെയ്യാനുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി മിൻജി ഡബ്ല്യു .org എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അവിടെ നിന്നും ഡൗൺലോഡ്സ് എന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് മിൻജി ഡബ്ല്യു ഡൗൺലോഡ് ചെയ്യാനുള്ള വിൻഡോയിലേക്ക് എത്താം. അവിടെ നിങ്ങൾക്ക് വിൻഡോസിന് വേണ്ടി ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കാണാനായിട്ട് സാധിക്കും. ആ ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ മിൻജി ഡബ്ല്യുവിനുള്ള സെറ്റപ്പ് ഫയൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ആകും. ഇനി നമുക്ക് ഈ exe ഫയൽ പഴയതുപോലെ തന്നെ ഓപ്പൺ ചെയ്യാം. ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു എറർ കാണിക്കുന്നത്. പിന്നീട് ഇൻസ്റ്റാൾ എന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. അടുത്ത ഓപ്ഷനിൽ നമുക്ക് പാത്ത് ചേഞ്ച് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ പാത്ത് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ഡൗൺലോഡിങ് നടക്കുന്നതായിരിക്കും, അത് തീരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഡൗൺലോഡിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കണ്ടിന്യൂ എന്ന ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് അടുത്ത ഓപ്ഷനിലേക്ക് ചെല്ലുക. ഇനിയാണ് നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യാനുള്ള പാക്കേജുകൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് മാർക്ക് ഫോർ ഇൻസ്റ്റാളേഷൻ എന്ന ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ആവശ്യമുള്ള ഫയലുകൾ ഇൻസ്റ്റാളേഷന് വേണ്ടി സെലക്ട് ചെയ്യുക. നിങ്ങൾ സി അല്ലെങ്കിൽ സി പ്ലസ് പ്ലസ് പ്രോഗ്രാമുകൾ മാത്രം ചെയ്യാനാണെങ്കിൽ ഈ രണ്ട് പേരുകളിലുള്ള ഫയലുകൾ ഇൻസ്റ്റാളേഷന് വേണ്ടി സെലക്ട് ചെയ്താൽ മതി. ഈ ഫയലുകൾ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റാളേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് അപ്ലൈ ചേഞ്ചസ് എന്നത് ക്ലിക്ക് ചെയ്യുക. അടുത്തതായി തുറന്നു വരുന്ന വിൻഡോയിലും അപ്ലൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് ഡൗൺലോഡ് ആകുന്നതിന് വേണ്ടി കുറച്ചേറെ സമയമെടുക്കും, അത്രയും സമയത്തേക്ക് വെയിറ്റ് ചെയ്യുക. ചേഞ്ചസ് എല്ലാം അപ്ലൈ ആയിട്ടുണ്ട്. ഡൗൺലോഡ് ആയിട്ടുള്ള എല്ലാ ഫയലുകളും നമുക്കൊരു ഗ്രീൻ ഐക്കണിലായിരിക്കും കാണാനായിട്ട് സാധിക്കുക. നമുക്ക് ആവശ്യമുള്ള പാക്കേജുകൾ ആഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാനും സാധിക്കും. ഏത് പാക്കേജാണെന്ന് ആവശ്യമില്ലാത്ത ആ പാക്കേജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് മാർക്ക് ഫോർ റിമൂവൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് അപ്ലൈ ചേഞ്ചസ്, അതിനുശേഷം അപ്ലൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പാക്കേജുകൾ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. മിൻജി ഡബ്ല്യു നമ്മുടെ കമ്പ്യൂട്ടറിൽ കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ കമാൻഡ് പാനൽ ഓപ്പൺ ചെയ്യുക. കമാൻഡ് പാനലിൽ gcc സ്പേസ് -- വേർഷൻ എന്ന് ടൈപ്പ് ചെയ്യുക.
അപ്പോൾ ഇതുപോലെ കമാൻഡ് പാനലിൽ മിൻജി ഡബ്ല്യുവിന്റെ വേർഷൻ അതുപോലെ മറ്റ് ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ മിൻജി ഡബ്ല്യു ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. മറ്റ് മിൻജി ഡബ്ല്യുവിന്റെ സിപ്പ് ഫയലുകളോ മറ്റോ ആണ് ഉപയോഗിച്ചത് എങ്കിൽ നിങ്ങൾക്ക് പാത്ത് കൂടി ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് ചെയ്തത് എങ്കിൽ നിങ്ങൾക്ക് പാത്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇനി ജീനി ഓപ്പൺ ചെയ്ത് പ്രോഗ്രാം റൺ ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഹലോ എന്ന് മാത്രം പ്രിന്റ് ചെയ്യുന്ന ഒരു സി പ്രോഗ്രാം ടൈപ്പ് ചെയ്യുകയാണ്. നമുക്ക് പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ കമ്പൈൽ എന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യാം. കമ്പൈൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സി പ്രോഗ്രാം സേവ് ചെയ്യാനായിട്ടുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫോൾഡറിലേക്കോ മറ്റോ ഇത് സേവ് ചെയ്യുക. നമ്മൾ ഈ ഫയൽ സേവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കമ്പൈലേഷൻ സക്സസ്ഫുള്ളി എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ താഴെയായിട്ട് കാണാനായിട്ട് പറ്റും. അതിനുശേഷം ബിൽഡ് എക്സിക്യൂട്ട് എന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കമാൻഡ് പാൻ ലോൺ ആകുകയും ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മറ്റ് സി പ്രോഗ്രാമുകളും C++ പ്രോഗ്രാമുകളും ഇതിലൂടെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ജീനിയും മിൻജി ഡബ്ല്യു ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും രണ്ട് ഫയലുകളും ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ വീഡിയോ ഉപകാരപ്പെടുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആവശ്യമുള്ള കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു.